നമസ്കാരം. പലപ്പോഴും സർക്കാർ ചെയ്യുന്ന വഴിവിട്ട ഇടപാടുകൾ, ആ ഇടപാടുകളെ ഗവർണർമാർ കണ്ണും പൂട്ടി സമ്മതിച്ചു കൊടുക്കുകയാണ് പതിവ്. പല ഗവർണർമാരും സർക്കാർ നൽകുന്ന ഫയലുകളിൽ ഒപ്പിട്ട് കൊടുക്കുകയാണ്. ഗവർണറുടെ വിവേചന അധികാരം എന്ന അധികാരം ഉപയോഗിക്കാതെ എപ്പോഴും സർക്കാരിനൊപ്പം നിന്ന് പ്രവർത്തിക്കുകയാണ് ഗവർണർമാർ ചെയ്യാറുള്ളത്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തനാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹം പലപ്പോഴും ഈ സർക്കാരിനെ നേർവഴിക്ക് നടത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ പിൻവാതിൽ നിയമനങ്ങളാകട്ടെ, സർവകലാശാലകളുടെ പ്രവർത്തനങ്ങളാകട്ടെ, ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ, ഈ കേരളത്തിൽ വളർന്നു വരുന്ന ഇസ്ലാമിക തീവ്രവാദത്തെക്കുറിച്ചാകട്ടെ, ഇതിനെല്ലാം വളരെ വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹം പലപ്പോഴും സർക്കാരിനെ അദ്ദേഹത്തിൻ്റെ വിവേചനാധികാരം ഉപയോഗിച്ചതുകൊണ്ട് തന്നെ എതിർത്തിട്ടുണ്ട്. അതിന് കഴിയാത്ത സാഹചര്യത്തിൽ അദ്ദേഹം കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കാൻ അദ്ദേഹം വളരെ പരസ്യമായി തന്നെ തൻ്റെ വൈരുദ്ധ്യങ്ങൾ അല്ലെങ്കിൽ തൻ്റെ ഇഷ്ടക്കേടുകൾ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ സർവകലാശാല നിയമനങ്ങൾ. കേരളത്തിലെ പാർട്ടി CPIM നിശ്ചയിക്കുന്ന ആളുകളെയാണ് സർവകലാശാലകളിലെ പ്രധാന പൊസിഷനുകളിലെല്ലാം സർക്കാർ തിരുകി കയറ്റുന്നത്. എല്ലാം പിൻവാതിൽ നിയമനങ്ങളാണ്. പാർട്ടിക്കാർ, നേതാക്കളുടെ ഭാര്യമാർ, ഇവരൊക്കെയാണ് നിയമനം ലഭിക്കുന്നവരിൽ പ്രമുഖർ. അങ്ങനെ ഒരു വ്യവസ്ഥ കേരളത്തിൽ നിലനിൽക്കുമ്പോഴാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ VC തിരഞ്ഞെടുപ്പ് വരുന്നത്. ആ VC തിരഞ്ഞെടുപ്പിലും പാർട്ടി നിർദ്ദേശിക്കുന്ന, പാർട്ടി അനുഭാവിയായ ഒരാൾ വരണം എന്ന് തീർച്ചയായും സർക്കാരിന് ആഗ്രഹമുണ്ടാകും. ആ നീക്കത്തിനാണ് ഇപ്പോൾ ഗവർണർ ഒരു ചെക്ക് വച്ചിരിക്കുന്നത്. 3 സമിതികൾ, അതായത് UGC ചാൻസലറുടെ, സർവകലാശാലയുടെ, ഇങ്ങനെ 3 പ്രതിനിധികൾ അടങ്ങുന്ന ഒരു സമിതിയാണ്, സെർച്ച് കമ്മിറ്റിയാണ് VC തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ UGC അതുപോലെ തന്നെ ചാൻസലറുടെയും 2 പ്രതിനിധികളെ ഈ ഗവർണർ ഇപ്പോൾ തന്നെ നിശ്ചയിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു എന്നതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധി. സെർച്ച് കമ്മിറ്റിയിലെ 2 പേരെ ചാൻസലർ എന്ന നിലയിൽ ഗവർണർ തീരുമാനിച്ചിരിക്കുന്നു. ഇനി ഒരാളെ മാത്രമേ നിയോഗിക്കാൻ ഇപ്പോൾ CPIM സർക്കാരിനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കേരള VC നിയമനം രാഷ്ട്രീയ നിയമനമാകാതിരിക്കാൻ മുന്നേ കൂട്ടി ഇതാ കേരളത്തിലെ ഗവർണർ ഒരു വലിയ നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ്. പക്ഷേ സർക്കാർ ഇവിടെ പ്രതിസന്ധിയിലാവുകയാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ഗവർണറെ പരസ്യമായി എതിർക്കാതെ, ഗവർണർക്ക് ഇതിനുള്ള വിവേചനാധികാരമില്ല, 2 പേരെ, അതായത് സെർച്ച് കമ്മിറ്റിയിൽ 2 പേരെ നിശ്ചയിക്കാനുള്ള വിവേചനാധികാരമില്ല, ഗവർണറുടെ ചാൻസലർ എന്ന പദവി ഭരണഘടനാദത്തമല്ല, മറിച്ച് കേരളത്തിലെ സർവകലാശാല നിയമം നൽകുന്ന പദവിയാണ്. അതുകൊണ്ട് ഈ ഇത്തരം 2 പേരെ നിശ്ചയിച്ചതിൽ ഗവർണർക്ക് അങ്ങനെ നിശ്ചയിക്കാനുള്ള അധികാരമില്ല, അത് ചാൻസലർ എന്ന പദവിയുടെ ദുരുപയോഗമാണ് എന്നൊക്കെയാണ് പാർട്ടി ഇപ്പോൾ വിലയിരുത്തുന്നത്. ഒരിക്കൽ ഗവർണർ ഈ ചാൻസലർ എന്ന പദവി ഞാൻ എടുക്കുന്നില്ല, അത് മുഖ്യമന്ത്രി എടുത്തോട്ടെ എന്ന് പറയേണ്ടി വന്ന ഒരു ഗവർണറാണ്. ഇപ്പോഴും അദ്ദേഹം നിയമത്തിനെതിരെ ഒന്നും ചെയ്യുന്നില്ല, നിയമത്തിനനുസരിച്ച് തന്നെ പ്രവർത്തിക്കുകയാണ്. സർവകലാശാല VC നിയമനം രാഷ്ട്രീയ നിയമനമാകരുത് എന്ന ഉറച്ച തീരുമാനത്തിലാണ് കേരള ഗവർണർ. പക്ഷേ അതിനെ ഒരു ഓർഡിനൻസ് കൊണ്ട് മറികടക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ പിണറായി വിജയൻ സർക്കാർ. സർവകലാശാല നിയമനങ്ങളുടെ പരിഷ്കരണവുമായി ബന്ധപ്പെട്ടൊരു കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ സർക്കാരിൻ്റെ മുന്നിലുണ്ട്. ഇത് ഉപയോഗിച്ചുകൊണ്ട് ചാൻസലറുടെ ഇങ്ങനെ സെർച്ച് കമ്മിറ്റിയിൽ പ്രതിനിധികളെ നിശ്ചയിക്കാനുള്ള അധികാരം എടുത്തു കളയാനുള്ള ഒരു ഓർഡിനൻസ് കൊണ്ടുവരികയാണ് സർക്കാർ. ഇപ്പോൾ ഈ സർവകലാശാല നിയമനത്തിനായി സെർച്ച് കമ്മിറ്റിയിൽ 2 അംഗങ്ങളായിട്ടുണ്ട്. സർവകലാശാല പ്രതിനിധിയെ കൂടി സർക്കാർ ഇനി നിശ്ചയിക്കേണ്ടതുണ്ട്. ഈ സർവകലാശാല പ്രതിനിധിയെ നിശ്ചയിക്കുന്നത് വൈകിയാൽ ഈ ചാൻസലർ തിരഞ്ഞെടുപ്പ് വൈകും. ആ ഒരു സമയം കൊണ്ട് ഓർഡിനൻസ് കൊണ്ടുവന്ന് നിയമം മൂലം ഗവർണറുടെ അധികാരം എടുത്തു കളയാം എന്നാണ് ഈ സർക്കാർ ആഗ്രഹിക്കുന്നത്. പക്ഷേ അങ്ങനെ തൻ്റെ അധികാരം എടുത്തു കളയാനുള്ള ഒരു ഓർഡിനൻസിൽ, സ്വന്തം അധികാരം എടുത്തു കളയാനുള്ള ഓർഡിനൻസിൽ ഗവർണർ ഒരു യാതൊരു പ്രശ്നവുമില്ലാതെ അല്ലെങ്കിൽ ഒരു പ്രതിഷേധവുമില്ലാതെ ഒപ്പുവയ്ക്കും എന്ന് ഇപ്പോൾ വിചാരിക്കാൻ വയ്യ. കാരണം ആ സ്ഥാനത്തുള്ളത് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അദ്ദേഹം ഒപ്പിടാൻ നിർബന്ധിതനായാൽ പോലും ഏതെങ്കിലും തരത്തിൽ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള പദ്ധതികൾ, ഇപ്പോൾ തന്നെ ആയുധങ്ങൾ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കയ്യിലുണ്ടാവും. അതുകൊണ്ട് പല പ്രാവശ്യം ഗവർണറോട് ഏറ്റുമുട്ടി ഇളിഭ്യരായി മടങ്ങേണ്ടി വരുന്ന സർക്കാർ
ഇനിയും ഒരു ഏറ്റുമുട്ടലിന് തയ്യാറെടുക്കുമ്പോൾ ഒന്ന് ആലോചിക്കുമെന്നുള്ളത് തീർച്ചയാണ്. പക്ഷേ ഇത്തരമൊരു ഓർഡിനൻസ് ഇവിടെ തയ്യാറെടുക്കുകയാണ്. ഒരിക്കൽ കൂടി ഗവർണറുമായി മുഖാമുഖം വരാൻ സർക്കാർ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും കഴിഞ്ഞ പ്രാവശ്യങ്ങളിലെല്ലാം അത്തരമൊരു എതിർപ്പ് ഗവർണറുമായി പോരിന് പോയപ്പോൾ മുഖ്യമന്ത്രിക്കും കൂട്ടർക്കും കനത്ത ശിക്ഷ തന്നെ കിട്ടിയതാണ്. പൊതുജന സമൂഹത്തിൽ അവർ കൂടുതൽ കൂടുതൽ നാണം കെട്ടു എന്നല്ലാതെ മറ്റു പ്രയോജനങ്ങൾ ഉണ്ടായിട്ടില്ല. എന്തായാലും ഇത്തവണയും ഗവർണർ സർക്കാർ പോരിലേക്ക് തന്നെയാണ് സാഹചര്യങ്ങൾ പോകുന്നത്. അതെങ്ങനെയാണ്, ആ സാഹചര്യത്തെ എങ്ങനെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും നേരിടുക എന്നത് കണ്ടു തന്നെ അറിയേണ്ടതാണ്. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടുത്തെ വ്യവസ്ഥിതികളെ പരിഷ്കരിക്കാനാണ് ശ്രമിക്കുന്നത്. സർവകലാശാല വിസികളെ പോലുള്ള ഉന്നതമായ പദവികളിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി അല്ലെങ്കിൽ ഇത്തരം നിയമനങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കാൻ അനുവദിക്കാതിരിക്കുക എന്നതാണ് ഗവർണർ ചെയ്യുന്ന ഒരു ഗവർണറുടെ ഓരോ നടപടിക്രമങ്ങളിലും കാണാൻ സാധിക്കുന്നത് അതാണ്. പക്ഷേ അതനുവദിക്കാതെ തങ്ങളുടെ രാഷ്ട്രീയ നിയമനങ്ങൾ തുടരാനുള്ള സാധ്യതകളാണ് CPIM തേടുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.